നമസ്കാരം. നാണവും മാനവും എന്താണെന്നറിയാത്ത ഒരു വിഭാഗമാണ് സിപിഎംകാർ. പറഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റി പറയാനും പറയുന്നതിനെ നേർ വിപരീതമായി പ്രവർത്തിക്കാനും ഒക്കെ സിപിഎംകാർക്കുള്ള കഴിവ് എടുത്തു പറയേണ്ട കാര്യമാണ്. നിറം മാറുന്ന കാര്യത്തിൽ ഓന്ത് പോലും ഇവർക്ക് മുന്നിൽ നാണിച്ചു തോറ്റു പോകും. അത്രയ്ക്കാണ് തൊലിക്കെട്ടി. ഇപ്പോൾ നവരാത്രി വിഗ്രഹങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്രയായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കൊണ്ടുവന്ന ആചാരമല്ല. 1939 മുതൽ, അതായത് 184 കൊല്ലങ്ങളായി നടന്നുവരുന്ന ഒരു ആചാരമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ നിരത്തുകളിൽ വെച്ചിരിക്കുന്ന ചില ഫ്ലെക്സ് ബോർഡുകൾ കാണുമ്പോൾ കരയണോ ചിരിക്കണോ അതോ കാറി തുപ്പണോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ ഫ്ലെക്സ് ബോർഡിൽ രണ്ടു പേർ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയും. ആ ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നവരാത്രി ആഘോഷങ്ങൾക്കായി വിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തിക്കാൻ മുൻകൈയെടുത്ത LDF സർക്കാരിനും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിക്കും അഭിവാദ്യങ്ങൾ. DYFI മേലാങ്കോട് യൂണിറ്റാണ് ഈ ഫ്ലെക്സ് ബോർഡിൻ്റെ ഉപജ്ഞാതാക്കൾ. ഈ ഉളുപ്പില്ലായ്മയ്ക്കെതിരെ സമൂഹമാധ്യമത്തിലൂടെ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകയായ അഞ്ജു പാർവതി പ്രഭീഷ്. അവരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കാരണം അങ്ങനൊന്നുണ്ടെങ്കിൽ അന്തം കമ്മിയായി ഇങ്ങനെ ജീവിച്ച DYFIയുടെ ഭാഗമാവില്ലല്ലോ. ശിവൻകുട്ടി സഖാവും രാധാകൃഷ്ണൻ സഖാവും ഇല്ലായിരുന്നെങ്കിൽ പത്മനാഭപുരം തേവാരക്കെട്ടിലെ സരസ്വതി ദേവിയും ശുചീന്ദ്രത്തെ 300 നങ്കയും കുമാരസ്വാമിയും വെള്ളിക്കുതിരയും ഒക്കെ പുറംലോകം കാണാതെ വീർപ്പുമുട്ടിയേനെ. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന അനന്തപുരിയുടെ മഹോത്സവമായ നവരാത്രി എഴുന്നള്ളിപ്പ് സ്വന്തം ക്രെഡിറ്റിൽ വകയിരുത്തിയ അന്തം ബുദ്ധി കാണുമ്പോൾ തൈക്കാട്ട് ആശുപത്രിയുടെ ലേബർ റൂമിന് മുന്നിലെ തട്ടുകടയിൽ നിന്ന് ദോശ ചുട്ടവൻ അവിടെ ജനിച്ചു വീഴുന്ന കൊച്ചുങ്ങളുടെയൊക്കെ പിതൃത്വം ഏറ്റെടുക്കുന്നത് പോലെയുണ്ടാവും. ഇത്തവണ വിഗ്രഹം കൊണ്ടുവരുന്നതിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ അടുത്ത കൊല്ലം അനന്തപുരിയിലെ ഈ എഴുന്നള്ളിപ്പ് തുടങ്ങിയതും നവരാത്രി ആഘോഷം തുടങ്ങിയതുമൊക്കെ സ്വാതി തിരുനാൾ അല്ല, മറിച്ച് ക്യാപ്റ്റനാണെന്ന് എഴുതി വയ്ക്കും. ആ കാരണഭൂതം തിരുവാതിര പാട്ടും കൂത്തും ഇതിൻ്റെ ഭാഗമാണെന്ന് വരും. അങ്ങനെ ഈ തലമുറയിലെ അന്തം പാടി നടക്കും. വേലുത്തമ്പി ദളവ നടക്കി വെച്ച വെള്ളിക്കുതിര ഉണ്ടാക്കിയത് AKG സെൻറ്ററിൽ വെച്ചാണെന്നും രൂപകൽപ്പന ചെയ്തത് ഗോവിന്ദൻ സഹാവാണെന്നും പാഠപുസ്തകങ്ങളിൽ വരുമോ എന്നും കണ്ടറിയണം. അതെ, അഞ്ജു പാർവതി പ്രഭീഷ് പറയുന്നത് വളരെ ശരിയാണ്. മറ്റുള്ളതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ മടിയില്ലെന്ന് മാത്രമല്ല, അതിൽ അഭിമാനം കൊള്ളുന്നവരും കൂടിയാണ് അന്തം കമ്മികൾ. ഏറ്റവും പുതിയ ഉദാഹരണമായി നാളെ ഉദ്ഘാടനം ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട് കോർപ്പറേറ്റ് മുതലാളി എന്ന് CPMകാർ ആക്ഷേപിക്കുന്ന ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചത്. തുടക്കകാലത്ത് ആ തുറമുഖത്തിന് തുരങ്കം വെച്ച തുരപ്പന്മാരാണ് ഇപ്പോൾ അഭിമാനത്തോടെ വിഴിഞ്ഞം തുറമുഖം തങ്ങളുടെ വികസന നേട്ടമായി ഉളുപ്പില്ലാതെ അവതരിപ്പിക്കുന്നത്. നാളെ ഇവർ പറയും വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയാണെന്ന്. അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും കുറേ അടിമകൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും കഷ്ടം. എന്തിനേയും ഏതിനേയും ആദ്യം ഉളുപ്പില്ലാതെ എതിർക്കുന്നവരാണ് കമ്മിക്കൂട്ടങ്ങൾ. കമ്പ്യൂട്ടറിനെ എതിർത്തു, തൊഴിൽ തിന്നുന്ന ബഗൻ എന്നാണ് കമ്പ്യൂട്ടറിനെ കമ്മ്യൂണിസ്റ്റുകാർ ആദ്യകാലത്ത് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകൾക്കുമുണ്ട് കോടികൾ മൂലധനമുള്ള IT കമ്പനി. വയലൊഴുകാൻ കൊണ്ടുവന്ന ടില്ലറിനെ എതിർത്തു, JCB എതിർത്തു, GST എതിർത്തു. ഇങ്ങനെ നാടിന് ഗുണം കിട്ടുന്ന എന്തിനേയും എതിർത്തു. സാധാരണ ക്ഷേത്രങ്ങളിൽ അഹംഭാവത്തോടെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിൽക്കുന്നത്. പരസ്യമായി മാത്രമേ ഇങ്ങനെയുള്ളൂ കേട്ടോ. ഉള്ളിൽ പറയുന്നത് ഭഗവാനെ, ഞാനീ കാണിക്കുന്നതൊക്കെ അഹങ്കാരമായി കാണരുതേ, ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നായിരിക്കും. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഇരട്ടത്താപ്പ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുതന്നെ വലിയ കാര്യം, വലിയ സന്തോഷമുള്ള കാര്യം.